കോവിഡിന്റെ മൂന്നാം തരംഗം ഉടൻ ഉണ്ടാകുമെന്ന ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പിനെ തുടർന്ന് ജാഗ്രതയോടെ കേന്ദ്ര സർക്കാർ ഇടപെട്ടിരിക്കുകയാണ്. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭക മന്ത്രാലയം പ്രത്യേക പരിശീലന പരിപാടി ആരംഭിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നു. 100,000 ആരോഗ്യ പ്രവർത്തകരെ സജ്ജമാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. നിലവിൽ ആശുപത്രി ജോലി ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് കൂടുതൽ പരിശീലനം നൽകാനും മന്ത്രാലയം ആലോചിക്കുന്നു. ആരോഗ്യ പ്രവർത്തനത്തിന് യോഗ്യരായവർക്ക് പരിശീലനം നൽകാൻ 28 സംസ്ഥാനങ്ങളിലെ 194 ജില്ലകളിലായി 300 നൈപുണ്യ കേന്ദ്രങ്ങൾ മന്ത്രാലയം കണ്ടെത്തി. 3 മാസത്തെ തൊഴിൽ പരിശീലനത്തോടുകൂടിയ ഹ്രസ്വകാല കോഴ്സാണ് മന്ത്രാലയം നൽകുന്നത്. എമർജൻസി കെയർ സപ്പോർട്ട്, ബേസിക് കെയർ സപ്പോർട്ട്, സാമ്പിൾ ശേഖരണം, ഹോം കെയർ സപ്പോർട്ട്, അഡ്വാൻസ് കെയർ സപ്പോർട്ട്, മെഡിക്കൽ എക്യുപ്മെൻ്റ് സപ്പോർട്ട് എന്നീ 6 മേഖലകൾ തിരിച്ചാണ് പരിശീലനം നൽകുക എന്നാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. കോവിഡ് 3-ാം തരംഗത്തിന് മുൻപ് പരിശീലനം പൂർത്തിയാക്കി കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ സജ്ജരാക്കുമെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. പരിശീലനം ലഭിച്ച പ്രൊഫഷണലുകളുടെ അഭാവം മൂലം പല ആശുപത്രികളിലും വെന്റിലേറ്റർ, ഓക്സിജൻ കോൺസെൻട്രേറ്റർ തുടങ്ങിയ മെഡിക്കൽ ഉപകരണങ്ങൾ ഉപയോഗശൂന്യമായി കിടക്കുന്നുണ്ടെന്ന് പരാതി ലഭിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പരിശീലനം കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രോഗികളുടെ മെഡിക്കൽ രേഖകൾ കൈകാര്യം ചെയ്യാനും ഇവർക്ക് പരിശീലനം നൽകുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്.